ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ചിറ്റ്ചാറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം കമൻസിലൂടെ ആയിട്ട് കുറേ പേരിങ്ങനെ ഓരോരോ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡൗട്ട്സ് ഇൻ ദ സെൻസ് ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടെ മറുപടി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാനുണ്ട്. അപ്പോൾ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ റീസൺസൊക്കെ പറയാറുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റാറില്ല. അപ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എന്തെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് കേൾക്കുക കേട്ടോ. സോ ഒട്ടുമിക്ക വീഡിയോസിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാത്തത് എന്നുള്ളത്. മുന്നെയൊക്കെ റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു തവണ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചോദിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിനുള്ള ഒരു വിശദീകരണമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബിസിയാണ് കേട്ടോ, കുറച്ചൊന്നല്ല അത്യാവശ്യം നല്ല ബിസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മെയിൻ റീസൺ ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ക്രാഫ്റ്റ് പിന്നെയും ഞാൻ സമയം കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാറുണ്ട്. പക്ഷെ വ്ളോഗ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേണം, എന്തെങ്കിലും കോണ്ടൻറ്റ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഒന്നുകിൽ പുറത്ത് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തെങ്കിലുമൊക്കെ വേണം. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇപ്പോൾ വ്ളോഗിനുള്ള വകുപ്പൊന്നുമില്ല. പുറത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും വീഡിയോസ് എടുക്കാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഇതേപോലെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്രാഫ്റ്റ് ചാനലിൽ ഞാൻ ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂള് ഉച്ചവരെയുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും. വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ട്യൂഷൻ കുട്ടികൾ വരുമ്പോൾ ഞാൻ അതിൻ്റെയും തിരക്കിലാണ്. അതുകൊണ്ടാണ് കേട്ടോ മെയിൻ റീസൺ ക്രാഫ്റ്റ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാത്തത്, ക്രാഫ്റ്റ് ഇടാത്തത് എന്നല്ല. അങ്ങനൊരു സംഭവമേ ഇല്ല കേട്ടോ. ആ ഹസ്ബൻഡ് പറയുന്നത് ഫുൾ സപ്പോർട്ടാണ്, എന്ത് ചെയ്യാനാണെങ്കിലും ഓക്കെയാണ്, ആളും ഹെൽപ്പ് ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചതെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ആർക്കും ഫാമിലിയിൽ ആരെങ്കിലും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു എൻ്റെ ഒരു തിരക്ക് കാരണം മാത്രമാണ് എനിക്ക് ക്രാഫ്റ്റ് വൃത്തിക്ക് സോറി രണ്ട് ചാനലിലും വീഡിയോസ് വൃത്തിക്ക് ഇടാൻ പറ്റാത്തത്, ക്രാഫ്റ്റ് മാത്രമല്ല രണ്ടും. അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ വേറെ റീസൺസ് ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. എനിക്ക് ഇവിടെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയും കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിലെ കമൻറ്റ് വഴിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് യുഎയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഒരു ഐഡിയ തരാം. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജോലി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ടീച്ചിങ് ജോബാണെങ്കിൽ ഞാൻ നോക്കുന്നത് ടീച്ചിങ് ജോബാണ്. ഞാൻ വേറെ ഒരു ജോലിയും ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾസൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഉള്ളത് അജ്മാനിലാണ്. അപ്പം എനിക്കടുത്ത് അജ്മാൻ, ഷാർജ, ദുബായ്, ഈ മൂന്ന് എമിറേറ്റ്സിൽ മാത്രമേ ഞാൻ ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സ്കൂൾസ് ഇൻ അജ്മാൻ എന്ന് അടിച്ചിട്ട് ലിസ്റ്റ് ചെയ്തു. കുറേ കുറേ ആ സ്കൂൾസൊക്കെ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനുള്ളിൽ പിന്നെ ഓരോ സ്കൂൾസ് എടുക്കും. ഇപ്പം അജ്മാൻ അമേരിക്കൻ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ കയറും. ആ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ കാരിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയിട്ടാണ് ഞാൻ എന്താ പറയുക, അതിൽ വേക്കൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇൻഡീഡ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻഡീഡ് വഴി ഇൻഡീഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മെയിൽ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ സെർച്ച് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡീഡിൽ നമുക്ക് മെയിൽ വരും. അതുവഴിയും നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ കുറേ സ്കൂളുകളിലൊക്കെ ഞാൻ ഡയറക്റ്റ്ലി പോയിട്ട് സി വി ഡ്രോപ്പ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ചില ആൾക്കാർ ചിലപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് കൊണ്ടുകൊടുക്കുന്നത് സ്വീകരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങൾ. ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് വരിക. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല ക്യാഷാണ്. ഞാൻ ചെയ്യാണ്ടായിരുന്നു വന്നത്, അതുകൊണ്ടിപ്പം ഇനിയിപ്പോൾ ചെയ്യണം. ഇവിടെ നല്ല പൈസയുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ.
പിന്നെ നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് രാഖി സിയാർ. അപ്പോൾ രാഖി സിയാർ എവിടെ ചേച്ചി, രാഖി സിയാറിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കമൻസ് കാണാറുണ്ട്. അപ്പം രാഖി സിയാറിനെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ആള് നാട്ടിലാണ്, ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ആള് വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് കാണാൻ നമുക്ക് പറ്റിയായിരിക്കും. ആള് ഹാപ്പിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കമൻസ് കാണുമ്പോഴൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൾക്കാർ അയച്ചു കൊടുക്കും, മിസ് യു രാഖി ചേച്ചി എന്നൊക്കെ പറയുമ്പം അതൊരു സന്തോഷമല്ലേ കാണുമ്പോൾ, നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയണത്. അപ്പം ഞാനതൊക്കെ ആളെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല വിശേഷം തന്നെയാണ് കേട്ടോ. നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്തായാലും. ഇപ്പം എന്തായാലും നിവൃത്തിയില്ലല്ലോ ആള് നാട്ടിലായത് കാരണം. അപ്പം എന്തായാലും നമുക്ക് ശരിയാക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തപ്പം അതിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റഫീസ ഡാമിൽ പോയ സമയത്ത് ഉള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഹസ്ബൻഡ് ഇല്ല. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ കൂട്ടിയില്ലേ, എന്തുകൊണ്ട് വന്നില്ല, ഇഷ്ടമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ഇട്ടാ. അപ്പം എനിക്ക് എന്തോ പോലെ, കാരണം ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര സപ്പോർട്ടീവ്, എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഏട്ടൻ ഇഷ്ടമല്ലാണ്ടാണോ ഞാൻ പോയത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലില്ല കേട്ടോ. ഏട്ടന് ലീവ് ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പം ഞാൻ ആബുക്കയുടെ, ആക്കിയുടെ പപ്പയുടെ അമ്മയുടെയും കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടനൊന്നും ലീവില്ല, ഏട്ടനോട് പറഞ്ഞിട്ടൊക്കെ പോയത്. അപ്പോൾ ഒരുത്തൊരു ചോദിക്കുന്നുണ്ട്, ഏട്ടൻ അറിയേണ്ടാണോ പോയത്, അല്ലെങ്കിൽ ഏട്ടന് കൂട്ടാണ്ട് എന്താ പോയത്, ഏട്ടന് ഇഷ്ടമല്ലേ വരാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല കേട്ടോ, ഇതാണ് സത്യാവസ്ഥ. ഏട്ടന് ലീവ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ലീവ് കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് ലീവ് ഉണ്ടായില്ല. അതുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ചടക്കില്ലേ, ലീവ് ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ അവരുടെ കൂടെ പോയി. അപ്പം ഇതാണ് വാസ്തവം, വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനി എപ്പോഴാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല ഇനി എപ്പോഴാണ് എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ സ്കൂളിൽ ഇനി വെക്കേഷൻ വരുമ്പോഴൊക്കെ ആയിരിക്കും നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് എപ്പോഴാണ് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തെങ്കിലും നാട്ടിൽ വരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കേരളത്തിലെ അപേക്ഷിച്ച് ഇവിടെ തന്നെയാണ് ഇഷ്ടം. ഇത്രയും ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല, എല്ലാം കൊണ്ടും കേട്ടോ, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഫ്രീ ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും വഴിയെ നമുക്ക് നോക്കാം, ലീവൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിട്ട് നാട്ടിൽ വരാൻ നോക്കാം. പിന്നെ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സമയം മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം മാറ്റാനുള്ള പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾക്ക് സ്കൂള് തുറന്നു എന്നുള്ളതാണ്. സ്കൂൾ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ നല്ല ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഞാൻ ഒരു മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്ക് എല്ലാവരും സ്കൂളിലാവില്ലേ, അപ്പോൾ അതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾ ഇടുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ പറ്റിയൊരു സമയം. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടൈം ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം, ഇനി ഇത് മാറില്ല കേട്ടോ. നമ്മൾ 5 മണിക്കാണ് ക്രാഫ്റ്റ് ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. കറക്റ്റ് 5 മണിക്ക് തന്നെ ഉണ്ടാവും. ഇടുന്ന ദിവസം കേട്ടോ, ഇടാൻ പറ്റുന്ന മാക്സിമം ദിവസങ്ങളൊക്കെ ഞാൻ ഇടും. വ്ളോഗ് ഇടുന്നത് 7 o'clockനാണ് കേട്ടോ, നൈറ്റിൽ 7 മണിക്കാണ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടൈം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 5 മണിക്ക് ക്രാഫ്റ്റും 7 മണിക്ക് വ്ളോഗും. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇനി ഞാൻ മാറ്റുന്നില്ല, കാരണം കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണേ എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ മാറ്റുന്നില്ല കേട്ടോ, ഈ ഒരു 2 സമയം തന്നെയാണ് എപ്പോഴും ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ആ ഒരു സമയത്തിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമാണോ, മിസ് ചെയ്യുന്നുണ്ട്, ലവ് യു അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ഒരാളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരാളായിട്ട് എന്നെയും കൂടെ കണക്കാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ എന്തെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പം ഈ ഒരു വീഡിയോ ചെയ്തിട്ടിടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നിങ്ങളുടെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനുണ്ട് കുറച്ച് പേരുടെ കേട്ടോ, എല്ലാവരുടെ അല്ല കുറച്ച് പേരുടെ. ചില കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് യു ഐ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ. ഡെയിലി ലൈഫ് ഒക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ കറക്റ്റായിട്ട് കാണാറുണ്ട്, വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം.
അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ചാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.